ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. വെൽ, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഡിന്നർ പ്ലേറ്റ് ഏലിയ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ഒരു ചെടിയാണ്. ഈ ചെടിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ വലിയ ഇലകളാണ്, അതേപോലെ അതിൽ ഗ്രീനിൽ വൈറ്റ് ഡിസൈൻസ് വരുന്നതാണ് ഈ ചെടിയുടെ മെയിൻ പ്രത്യേകത. ഈ ചെടിക്ക് ഒരു നീണ്ട സ്റ്റമ്പ് പോലെ ഇങ്ങനെ വന്നിട്ട് വരുന്നതാണ്. ഇത് ഒറ്റ കമ്പിൽ പോകുന്ന ഒരു എണ്ണം ചെടിയാണ്. അതായത് നമ്മൾ വെട്ടിവിടുമ്പോൾ ബ്രാഞ്ചസ് പൊട്ടി മിനിയേച്ചറായി നിൽക്കുന്നതാണ്, അല്ലെങ്കിൽ നല്ല ഹൈറ്റ് വയ്ക്കുന്ന ഒരു വെറൈറ്റിയിൽ വരുന്ന ഒരു ചെടിയാണ്. നിങ്ങൾ ഈ വേദനെന്ന് പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പോഴേ നമ്മൾ തുടർന്ന വീഡിയോകളൊക്കെ ലഭിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഈ ചെടി വാങ്ങിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കുറിച്ചുള്ള കമൻറ്റൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഈ ചെടി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ സൺലൈറ്റ് കുറവുള്ള സ്ഥലങ്ങളിൽ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയുന്ന ചെടിയാണ്. ഇത് കൂടുതലും ഇൻഡോർ പ്ലാന്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. കാരണം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ആ ലീവ്സിൽ വരുന്നൊരു പ്രത്യേകത തന്നെയാണ്. ഇൻഡോർ പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ സൺലൈറ്റിൻ്റെ പ്രശ്നം ഒന്നും ബാധിക്കില്ല. ആഴ്ചയിൽ കുടുംബോറും വാട്ടർ ചെയ്താൽ മതിയാകും. ഇത് നമ്മൾ റീപ്പോർട്ട് ചെയ്യുമ്പോൾ കമ്പോസ്റ്റിൽ വേണം റീപ്പോർട്ട് ചെയ്യേണ്ടത്. സൺലൈറ്റിൻ്റെ കാഠിന്യം കുറഞ്ഞെന്നും പറഞ്ഞും കൂടിയെന്നും പറഞ്ഞ് ഇതിനൊന്നും അങ്ങനെ ബാധിക്കാറില്ല. നല്ല കട്ടി കൂടിയ ലീവ്സ് തന്നെയാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത. ഈ ചെടിയുടെ മെയിൻ പ്രത്യേകത തന്നെയാണ് ഇതിൻ്റെ ലീവ്സ് തന്നെയാണ്. ഇതൊരു കളർ അല്ലെങ്കിൽ ലീഫി പ്ലാന്റുകളാണ്. എല്ലാവരും കഴിയുമെങ്കിൽ എല്ലാവരും ഇതൊരു ഇൻഡോർ പ്ലാന്റായിട്ട് വാങ്ങി വളർത്താൻ ശ്രമിക്കുക. കാരണം ഇത് വളരെ ചിലവ് കുറഞ്ഞ് നല്ല മനോഹരമായ ഒരു ഇൻഡോർ പ്ലാന്റായിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു ചെടിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.